ലാസ്റ്റ് വീക്കിലെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസ്, വാൽചന്ദ് നഗർ ഇൻഡസ്ട്രീസിലെ 26% ഒരു ഗെയിൻ ആണ് പ്രോഫിറ്റ് ഗെയിൻ. 301 ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ. 301 ബ്രേക്ക് ചെയ്താൽ ബൈയിങ് പറഞ്ഞിരുന്നു. സോ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്നത് 382 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി ലെവലിൽ നിന്നും 26%, മോർ ദാൻ 26% ഒരു പ്രോഫിറ്റ് ഗെയിൻ ആണ്. വീറ്റോ സ്വിച്ച് ഗിയേഴ്സ്, വീറ്റോ സ്വിച്ച് ഗിയേഴ്സിൽ മോർ ദാൻ 5%, ഷോർട്ട് ടൈം ടാർഗറ്റ് ആയ 5% ഇതിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. 147 ബ്രേക്ക് ചെയ്താലായിരുന്നു എൻട്രി. സോ 147 ബ്രേക്ക് ആയി, 155 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വീറ്റോയിൽ. ശില്പ മെഡിക്കെയർ, ശില്പ മെഡിക്കെയർ പറഞ്ഞിരുന്നു. സോ ശില്പ മെഡിക്കെയർ ആസ് ഓഫ് നോ ഹോൾഡ് ചെയ്യാവുന്നതാണ്. 677 ആയിരുന്നു നമ്മുടെ ബ്രേക്കൗട്ട് ലെവല്. ബ്രേക്കൗട്ട് ചെയ്ത് 685 വരെ ഹൈ പോയിട്ടുണ്ട്. കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 658. സോ ശില്പ മെഡിക്കെയർ ആസ് ഓഫ് നോ ഹോൾഡാണ്. ബയോകോൺ എക്സ്പെക്ട് ചെയ്ത പോലെ ഈ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്യാണ്. ഒരു റീടെസ്റ്റിംഗ് ലെവലിൽ ബൈ പറഞ്ഞിരുന്നു, അതേപോലെ ബ്രേക്കൗട്ട് ലെവലിലും. സോ ഓൾമോസ്റ്റ് ഒരു റീടെസ്റ്റിംഗ് ലെവലിലാണ് ഇപ്പോഴും ബയോകോണിലൊരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു പോയിന്റിൽ. പ്ലാസ്റ്റി ബെൻസ്, പ്ലാസ്റ്റി ബെൻസിൽ 306 ആയിരുന്നു ബ്രേക്കൗട്ട് ലെവൽ. സോ ഹൈ ക്രിയേറ്റ് ചെയ്ത് 322 വരെ ഹൈ പോയിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മോർ ദാൻ 4.77. സോ നമ്മുടെ ഷോർട്ട് ടൈം ടാർഗറ്റ് പ്ലാസ്റ്റി ബെൻസിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ മൂന്ന് സ്റ്റോക്കുകളിലാണ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്, വാൽചന്ദ് നഗർ, പ്ലാസ്റ്റി ബെൻ ആൻഡ് വീറ്റോ. സോ 5 സ്റ്റോക്ക് പറഞ്ഞാൽ 3 സ്റ്റോക്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ കമ്മിങ് വീക്കിലേക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കിൻ്റെ ഓവർവ്യൂ, സ്ട്രോങ് പെർഫോമറാണ് ഈ ഒരു സ്റ്റോക്ക്, ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്, അഫോർഡബിൾ വാല്യുവേഷൻ, അതേപോലെ മൊമെൻറ്റം സ്കോർ ഹൈ ആണ് ഇതിൻ്റെ. സ്റ്റോക്കിൻ്റെ പേര് ONGC. സോ ONGC റീസെൻ്റ്ലി അതിൻ്റെ ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ONGCയുടെ വീക്ക്ലി ചാർട്ട് നോക്കാം. ONGC ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിലാണിത്. ONGC ഒരു ഹ്യൂജ് കൺസോളിഡേഷൻ ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. മെന്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പുതിയ ജൂലൈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് പ്രൈസ് ആക്ഷൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു 1-month പ്രോഗ്രാം ആയിരിക്കും ഇത്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്: മാസ്റ്ററിംഗ് ടെക്നിക്കൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ ബേസ്ഡ്, പവർ ഓഫ് പാറ്റേൺ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി, മൾട്ടി ബാഗഡ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ്, 52-week സ്പെഷ്യൽ സ്ട്രാറ്റജി, OHL PRB ഇൻട്രാഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ, ഫ്രീ സ്ക്രീനർ, സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഉണ്ടാവും. അതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന പ്രീമിയം സ്പെഷ്യൽ സ്ക്രീനേഴ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡിഫറെൻറ്റ് ഇൻട്രാഡേ സ്ട്രാറ്റജീസ് കവർ ചെയ്യുന്നുണ്ട് ഈ കോഴ്സിൽ. അതേപോലെ സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. മെമ്പർഷിപ്പ് ഉണ്ടാവും 3-month പെയ്ഡ് ഗ്രൂപ്പിലേക്ക്. അതേപോലെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് സെപ്പറേറ്റ് ഉണ്ട്, ലൈഫ് ലോങ് സപ്പോർട്ടായിരിക്കും ആ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ. മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ്, ഇത്രയുമാണ് മേജർ ടോപ്പിക്സ് വരുന്നത്. സോ ബേസിക് ടു അഡ്വാൻസ് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 1-month പ്രോഗ്രാം ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആയവർ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. സോ ഒരു വലിയ മൊമെൻ്റം ഇല്ലാതെ ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യായിരുന്നു ONGC. സോ റീസെൻ്റ്ലി ലാസ്റ്റ് 2 weeks കണ്ടിന്യൂ ഒരു മൊമെൻറ്റം കാണാൻ പറ്റും. അതേപോലെ വോളിയം, ഹൈ വോളിയം ആക്ടിവിറ്റിയാണ് ഈ ഒരു സ്റ്റോക്കിൽ. സോ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഫെബ്രുവരി 2024 മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു റേഞ്ച് ആയിരുന്നു. ഈ റേഞ്ചിൽ നിന്ന് നല്ലൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ചാർട്ട് നമ്മൾ കുറച്ച് പുറകോട്ട് നോക്കുകയാണെങ്കിൽ 10 years ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, 10-year ബ്രേക്കൗട്ട് ലെവൽ. സോ 10-year ബ്രേക്കൗട്ട് മീൻസ് 2014 ജൂണിലെ ഒരു ലെവലായിരുന്നു ഇത്. ഈ ഒരു 315 ലെവൽ. സോ ആ ലെവൽ ഓൾമോസ്റ്റ് നിയർ ആ ലെവൽ വരെ ഹൈ പോയിട്ടുണ്ട്. 312 വരെയാണ് റീസെൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. സോ 315.5 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി നോക്കാവുന്നതാണ് ONGC. മിനിമം ടാർഗറ്റ് 4-5%, മിനിമം ടാർഗറ്റ് 4-5% ഒരു ടാർഗറ്റ് ആയിരിക്കും. സോ 13-15 ടാർഗറ്റ് ആയിരിക്കും മിനിമം ടാർഗറ്റ്. മാക്സിമം ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 10-20% വരെ, മാക്സിമം അല്ല, ഒരു മീഡിയം ടൈം ടാർഗറ്റ് ഒരു 10-15% വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ONGC.
അതുപോലെ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇയർ വീക്ക്ലി കാൻഡിൻ്റെ ലോ എസ് എൽ ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ് ഒ എൻ ജി സി. സോ 10 ഇയറിൻ്റെ ലെവലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത സ്റ്റോക്കും ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ്, മിഡ് റേഞ്ച് പെർഫോമർ എന്ന് എഴുതിയിട്ടുണ്ട്. വാല്യുവേഷൻ മീഡിയമാണ്, മൊമെൻറ്റം ബുള്ളിഷാണ് ക്ലിയർലി. സോ മൊമെൻറ്റം സ്കോർ കാണിക്കുന്നത് ജസ്റ്റ് അബോവ് ആവറേജ് ആണ്. ന്യൂ 52-വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ വോളിയം ആക്ടിവിറ്റി ഒരു സ്റ്റോക്കിലുണ്ട്, 2.8 മില്യൺ വോളിയം. ന്യൂ 52-വീക്ക് ഹൈ ബ്രേക്ക്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 290. സോ കാൻഡബിളിൻ്റെ വീക്ക്ലി ചാർട്ട്, കാൻഡബിൾ റീറ്റെയിൽ. സോ ഈ ഒരു ഫോർമേഷനാണ് നമുക്ക് കിട്ടുന്നത് വീക്ക്ലി ചാർട്ടിൽ. 296 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹ്യൂജ് വോളിയം കാണാൻ സാധിക്കും, പാസ്റ്റ് ഫ്യൂ വീക്സ് ആയിട്ട് നല്ല രീതിയിൽ ഇൻക്രീസിങ് വോളിയം ഉണ്ട്. സോ 296.2 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ. ടാർഗറ്റ് സെയിം തന്നെ, 4-5% ഷോർട്ട് ടൈം ടാർഗറ്റ്, മീഡിയം ടു ലോങ് ടൈം ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് 10-15% ഒരു എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ 5% മീൻസ് അറൗണ്ട് 4-5% ആണ്. സോ 12-15 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാൻഡബിൾ റീറ്റെയിലിൽ. അടുത്ത സ്റ്റോക്ക് ഏതാണ് നോക്കാം. അടുത്ത സ്റ്റോക്ക് ഒരു സ്ട്രോങ് പെർഫോമർ തന്നെയാണ്, ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, അഫോർഡബിൾ വാല്യുവേഷൻ, മൊമെൻറ്റം ക്ലിയർലി ബുള്ളിഷ്. സോ മൂന്നും ഗ്രീൻ സ്കോറാണ്. മണപ്പുറമാണ്, മണപ്പുറം ഫിനാൻസ്. സോ മണപ്പുറം ഫിനാൻസിൽ ന്യൂ 52-വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, 224 ആണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, 25.8 മില്യൺ. ഹ്യൂജ് വോളിയമാണ് മണപ്പുറം ഫിനാൻസിലും. സോ മണപ്പുറം ഫിനാൻസിൻ്റെ വീക്ക്ലി ചാർട്ട്, മണപ്പുറം ഫിനാൻസ്. മണപ്പുറം ഫിനാൻസ് ബ്രേക്ക് ചെയ്ത ലെവൽ നോക്കിയാൽ 2021 ഒരു ലെവൽ. സോ 3 ഇയറിൻ്റെ ബ്രേക്ക് ഔട്ട് ആണ് മണപ്പുറം ഫിനാൻസിൽ. 3 ഇയർ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് റീസെൻ്റ്ലി. 226 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. ടാർഗറ്റ് 3-4% തന്നെ, 3-4% ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അറൌണ്ട് 10-12 points ടാർഗറ്റ് മണപ്പുറത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. എസ് എൽ ഈ ഒരു വീക്ക്ലി കാൻഡിൻ്റെ ലോ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് മണപ്പുറം. റീസെൻ്റ്ലി റെയിൽവേ സ്റ്റോക്കുകൾ നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധിച്ചിരുന്നു. സോ ഈ ഒരു സ്റ്റോക്ക് റെയിൽവേ സ്റ്റോക്കാണ്, മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, വാല്യുവേഷൻ സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് കാണിക്കുന്നുണ്ട്, ബട്ട് മൊമെൻറ്റം ഹൈലി ബുള്ളിഷാണ്. IRFC ആണ്, ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ. IRFC ന്യൂ 52-വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തു, 217 കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. IRFC ഈ ഒരു ഫോർമേഷൻ എന്നാണ് ബ്രേക്കൗട്ട് ഉണ്ടായിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ആണ്. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതിൻ്റെ 217 ആണ്. സോ 225 ബ്രേക്ക് ചെയ്താൽ, ഈ ഒരു വീക്ക്ലി ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 225 ബ്രേക്ക് ചെയ്താലായിരിക്കും ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ടാർഗറ്റ് സെയിം തന്നെ, 4-5% ഒരു ടാർഗറ്റ് ആയിരിക്കും. സോ 4% ടാർഗറ്റ് മീൻസ് അറൗണ്ട് 8-10 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് IRFC. അടുത്ത സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, വാല്യുവേഷൻ അഫോർഡബിൾ കാണിക്കുന്നുണ്ട്, മൊമെൻറ്റം ക്ലിയർലി സ്ട്രോങ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ. ഐനോക്സ് വിൻഡ് ആണ്. ഐനോക്സ് വിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 171.75. ഹൈ വോളിയം ആക്ടിവിറ്റി. ഐനോക്സ് വിൻഡ് വീക്ക്ലി ചാർട്ട്, സ്ട്രോങ് കൺസോളിഡേഷൻ കാണാൻ സാധിക്കും. സോ ഇവിടെ എല്ലാം ഒരു കൺസോളിഡേഷനായിരുന്നു. സോ റീസെൻ്റ് ഈ ഒരു കൺസോളിഡേഷൻ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹ്യൂജ് വോളിയം. സോ 178 ആയിരിക്കും ഇതിൻ്റെ ഐനോക്സ് വിൻഡിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവൽ. 178 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് ആയിരിക്കും. ടാർഗറ്റ് 4-5% ഒരു ടാർഗറ്റ്, അറൗണ്ട് 10 points ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് ആയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.